മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിലെ അഞ്ചു മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഒക്ടോബർ 21-ന് നടക്കും. കേരളത്തിലെ അഞ്ചു മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 24-നായിരിക്കും വോട്ടെണ്ണൽ. 64 ഇടങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഒറ്റഘട്ടമായി നടക്കും. ഇലക്ഷൻ കമ്മീഷണറുടെ വാക്കുകളിലേക്ക്. Last date of nominations, 30 no. I am issue of notification 23rd September. Last date of nominations, 30th September. Scrutiny of nominations, 1st October. Last date of withdrawal of candidature, 3rd October. Date of poll, 21st October. Same date. Date of counting, 24th October, same date. The entire process, is it a question? The last date before the election poll is, the process is finished, 27th. Now the floor is, Shefali ji. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ വാക്കുകളാണ് കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് ചേരിയാണ്. സന്തോഷ്, ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഒക്ടോബർ 21-ന് വോട്ടെടുപ്പ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജോജറ്റ്, വളരെ ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടക്കമിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കേരളം അടക്കമുള്ള 14 സംസ്ഥാനങ്ങളിൽ നിന്നായി 64 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതുകൂടാതെ ഈ നവംബർ 9-ന് 2-നും കാലാവധി പൂർത്തിയാക്കുന്ന ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായി നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 4 MLA MP വിജയിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ എത്തിയിരുന്നു. അതേ തുടർന്ന് ഒഴിവന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാകട്ടെ, വട്ടിയൂർക്കാവ് ലോക്സഭാ മണ്ഡലം, അവിടെ MLA ആയിരുന്ന കെ മുരളീധരൻ പിന്നീട് വടകരയിലേക്ക് മത്സരിക്കും, വടകരയിൽ നിന്ന് MP വിജയിക്കുകയും ചെയ്തു. കൊല്ലത്താകട്ടെ, കോന്നി നിയമസഭാ മണ്ഡലവും ഒഴിവുണ്ട്. കോന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന അടൂർ പ്രകാശ് പിന്നീട് ആറ്റിങ്ങളിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അരൂർ നിയമസഭാ മണ്ഡലവുമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരൂരിൽ MLA ആയിരുന്ന A.M. ആരിഫ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പാർലമെന്റിലേക്ക് എത്തി. കൂടാതെ എറണാകുളം നിയമസഭാ മണ്ഡലം പ്രതിനിധീകരിച്ചിരുന്ന ഹൈബി ഈഡൻ എറണാകുളം തന്നെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പിന്നീട് മാറി. അവിടെ വന്ന ആ 4 ഒഴിവുകളാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഏറെ കാലമായി നികത്താനാവാത്ത ഒരു ഒഴിവായി നിന്നിരുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലമാണ്. മഞ്ചേശ്വരത്ത് നേരത്തെ മഞ്ചേശ്വരത്ത് MLA ആയിരുന്ന അബ്ദുൾ റസാഖ് അന്തരിച്ചു. അതേ തുടർന്നാണ് ഒഴിവ് വന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ കോടതി നടപടികളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പ്രത്യേകിച്ച് 2-ാം സ്ഥാനത്ത് എത്തിയിരുന്ന BJP സ്ഥാനാർത്ഥി നൽകിയ കോടതി വ്യവഹാരങ്ങൾ, അതെന്തായാലും പൂർത്തിയായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 4 മണ്ഡലങ്ങളോടൊപ്പം തന്നെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പ്രകാരം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 30-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 1-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർക്ക് പിൻവലിക്കാനുള്ള ഒരു സമയം ഒക്ടോബർ 3-ാം തീയതി വരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. 21-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 3 ദിവസത്തിന് ശേഷം 24-ാം തീയതി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. ആ തരത്തിലാണ് കേരളം അടക്കമുള്ള 64 നിയമസഭാ മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഇതിലൊരു ചെറിയ വ്യത്യാസം വരുന്നത് ഹരിയാനയും മഹാരാഷ്ട്രയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അതുപ്രകാരം
27-ാം തീയതി മാത്രമേ വിജ്ഞാപനം ഈ ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെയും സംസ്ഥാനങ്ങളിൽ പുറത്തിറങ്ങുകയുള്ളൂ. 4-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പക്ഷെ വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും എല്ലാം ഒരേ ദിവസം തന്നെയാണ്. അതിൽ മാറ്റമൊന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തിയിട്ടില്ല. കടുത്ത നിബന്ധനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടൊപ്പം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ പ്രശ്നബാധിത മേഖലകളിലൊക്കെ കടുത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കും എന്നറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് പ്രകൃതി സൗഹാർദ്ദമായ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണം വേണം, കഴിയുന്നതും പ്ലാസ്റ്റിക് അടക്കമുള്ളവ ഉപേക്ഷിക്കുക, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 18 സംസ്ഥാനങ്ങളിലെ 64 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്തിരിക്കുന്നു. ജോർജറ്റ്, സന്തോഷ്, ദയവായി തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കെ ജി ദിനകർ കൂടി നമുക്കിപ്പം ചേരുകയാണ്. കെ ജി ദിനകർ, പാലായിൽ 23-ാം തീയതിയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അന്ന് തന്നെ കേരളത്തിലെ മറ്റ് 5 മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനം കൂടി വരികയാണ്. മുന്നണികൾ എത്രത്തോളം സജ്ജമായിരിക്കും? ജോർജറ്റ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 21 വോട്ടെടുപ്പ് നടക്കും, 24 വോട്ടെടുപ്പും നടക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പാലായിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കുന്നു. 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഒരു മിനി തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടമായി തീരുകയാണ്. ഇതിൽ ഈ 5 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളും UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. വട്ടിയൂർക്കാവ്, കോന്നി, അതോടൊപ്പം തന്നെ എറണാകുളം, മഞ്ചേശ്വരം എന്നീ 4 മണ്ഡലങ്ങളും UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇതിൽ ആലപ്പുഴയിലെ അരൂർ മാത്രമാണ് LDFന്റെ സീറ്റ് ആയിട്ട് ഉള്ളത്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണ 2011 2016 കെ മുരളീധരൻ വിജയിച്ചു വന്ന മണ്ഡലം, കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം. കഴിഞ്ഞ തവണ 2016 2011 നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് 2016 എത്തിയപ്പോൾ അവിടെ BJPക്ക് 2-ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യം. മുരളീധരന് തൊട്ടുപിന്നാലെ എത്തിയത് കുമ്മനം രാജശേഖരനാണ്. LDF സ്ഥാനാർത്ഥി TN സീമ 3-ാം സ്ഥാനത്താണ് എത്തിയത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ സാഹചര്യങ്ങൾ മാറി വന്നിരിക്കുന്നു എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകളും നഗരസഭയുടെ വിവിധ വാർഡുകളും കൂടി ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഇവിടെ LDFന് വളരെയേറെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ, അതോടൊപ്പം തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വട്ടിയൂർക്കാവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. അതേസമയം UDFും ശക്തമായി രംഗത്തുണ്ട്. കെ മുരളീധരൻ തന്റെ പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവ് ആയതോടുകൂടി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിനും കഴിഞ്ഞിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് പോയ ഒഴിവിലാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവശ്യം ആസന്നമായിരിക്കുന്നത്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം കോന്നി UDF അടൂർ പ്രകാശ് മത്സരിച്ചിരുന്ന മണ്ഡലമാണ് അവിടെ. അവിടെ LDFന് വലിയ ഒരു മേൽക്കൈയുള്ള മണ്ഡലം കൂടിയാണ് കോന്നി. കോന്നിയിൽ പക്ഷേ UDFന് ഇത്തവണ അത്ര അനായാസമാവുകയില്ല വിജയം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. LDFന് വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് കോന്നി എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ പോരാട്ടം കടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFന് അനായാസം കോന്നി പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അരൂരിലേക്ക് എത്തുകയാണെങ്കിൽ അരൂരിന് രാഷ്ട്രീയപരമായി വളരെ വിപുലമായ വേരുകളുള്ള LDFന് വിപുലമായ വേരുകളുള്ള ഒരു മണ്ഡലം തന്നെയാണ് അരൂർ. ആരിഫ് തുടർച്ചയായി ഗൗരിയമ്മ എന്ന അധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആരിഫ് ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന് അവിടെ വിജയം ആവർത്തിക്കാനും വലിയ ഭൂരിപക്ഷം നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കുറഞ്ഞുവെങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. അതേസമയം ഏത് വിധേനയും ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുമായി UDFും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോന്നിയിലും അരൂരും BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യമാത്ര പ്രസക്തമല്ല. തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. എറണാകുളത്ത് എത്തുമ്പോൾ എറണാകുളം സ്വാഭാവികമായും UDFന്റെ ഒരു കോട്ട അല്ലെങ്കിൽ മണ്ഡലം തന്നെയാണ് എറണാകുളം മണ്ഡലം. ഹൈബി ഈഡൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. എറണാകുളം സ്വാഭാവികമായും UDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. എങ്കിലും
എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ എറണാകുളത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചാൽ വളരെ വാശിയേറിയ പോരാട്ടത്തിലേക്ക് എറണാകുളവും എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മളിപ്പം സി പി ഐ എം നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുകയാണ് ടെലിഫോണിൽ. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒക്ടോബർ 21 കേരളത്തിലെ 5 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പാലാ വോട്ട് എടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. 23 തീയതി വിജ്ഞാപനം വരും, 27 തീയതി പാലായുടെ റിസൾട്ട് കൂടി വരുന്ന ഒരു ഘട്ടത്തിലാണ് മറ്റു മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കേരളം കടക്കുക. എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ചർച്ചയാവുക? കേന്ദ്രത്തിന്റെ നയങ്ങളുണ്ടാകും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ കക്ഷികൾക്കും നേടിയ വിജയപരാജയങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ടാകും, പാലായിലെ റിസൾട്ട് ഒരു പ്രധാന ഘടകമായി വരും, ഒപ്പം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ടാകും, ശബരിമല പ്രകൃതിക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും, അതൊക്കെ വോട്ടായി മാറും. എന്തൊക്കെ ഘടകങ്ങളാകും ഉണ്ടാകുക? മുന്നണികളൊക്കെ സജ്ജമാണോ? തീർച്ചയായിട്ടും സജ്ജമായ രീതിയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 മണ്ഡലങ്ങളുടെയും പൊതുവായ രാഷ്ട്രീയ ചിത്രം. എല്ലാ അർത്ഥത്തിലും വലതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി തെരഞ്ഞെടുപ്പിന് തയ്യാറായി തെരഞ്ഞെടുത്തത്. കാരണം ആദ്യം ഇതെല്ലാം ഒപ്പം ചേർന്ന് നടക്കുമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒക്ടോബർ മാസമാകുമ്പോഴേക്ക് എല്ലാ തെരഞ്ഞെടുപ്പും നടക്കുമെന്ന് തന്നെയാണ് പൊതുവെ കണ്ടിരുന്നത്. എന്നാൽ പാലാ മാത്രം അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അവിടെ മാത്രം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ടായത്. അതുകൊണ്ടാണ് അവിടെ ഇപ്പൊ 23 തീയതി ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ആ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തവട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമുക്ക് അനുകൂലമായ ഒരു ചിത്രമാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 5 നിയോജക മണ്ഡലങ്ങളിലും പാലാ കഴിഞ്ഞ് ബാക്കി 5 മണ്ഡലങ്ങളിലും വലതുവട്ട ജനാധിപത്യ മുന്നണി ഫലപ്രദമായ രീതിയിലുള്ള ഇലക്ഷൻ പ്രവർത്തനത്തിന് എല്ലാ രീതിയിലും സജ്ജമായിട്ടുണ്ട്. ഇപ്പോ യു ഡി എഫിന്റെ കാലത്തെ പഞ്ചവടി പാലത്തിന്റെ പ്രശ്നം കോടതി തന്നെ പരാമർശിച്ചതാണ്. പഞ്ചവടി പാലത്തിന്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേരളം ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ട. ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരിക്കും, അഴിമതി തന്നെയാണ്. യു ഡി എഫിന്റെ കാലത്തെ അഴിമതി തുറന്നു കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ളാറ്റ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൽത്തൂങ്കിൽ കിടക്കുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, ഒരു ഭാഗത്ത് മാത്രമല്ല, അതിശക്തമായ രീതിയിൽ ജനങ്ങൾ ഈ യു ഡി എഫിന്റെ കാലത്തെ അഴിമതിയെ തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലപാടുകൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാർക്ക് എല്ലാ അർത്ഥത്തിലും കോരി വാരുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഇപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ കരുതൽ ധനം മുഴുവൻ എടുത്ത് കൊള്ളയടിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന് ലഭിക്കേണ്ടുന്ന പണം, നികുതി പണം പൂർണ്ണമായിട്ടും കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അത് കുറച്ചുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ സാമ്പത്തിക മേഖല, പാവപ്പെട്ട തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള മനുഷ്യർ വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത, രണ്ടാഴ്ച കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത ഈ പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വേണ്ടി ഏറ്റവും വലിയ രീതിയിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് അവർ ധരിക്കുന്നത്. തീർച്ചയായിട്ടും സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, അത് വലിയ പ്രതിസന്ധിയിൽ നിന്ന് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീക്കുക. കാർഷിക പ്രതിസന്ധിയുണ്ട്, വ്യാവസായിക പ്രതിസന്ധിയുണ്ട്, അതുപോലെ ജി ഡി പിയുടെ കുറവ് നിരന്തരമായ കുറവാണ്. ഐ എം എസ് തന്നെ പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ച 7-5% മുതലക്കൂപ്പ് കൂട്ടിയിരിക്കുന്നു, തകർന്നിരിക്കുന്നു എന്നാണ് ലോക സാമ്പ്രദായത്വത്തിന്റെ സാമ്പത്തിക സ്ഥാപനമായ IMF തന്നെ ഇന്ത്യയെ പറ്റി വിശകലനം ചെയ്തിട്ടുള്ളത്. അപ്പോ എല്ലാ അർത്ഥത്തിലും നിത്യോപയോഗ സാധനത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീസൽ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസം കഴിയുമോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത പശ്ചാത്തലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളും എന്ന കാര്യത്തിൽ ചർച്ചയില്ല. അതേപോലെ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയാൻ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നതാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുമാണ്. കാരണം ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വികസന കുതിപ്പാണ് ഈ കേരളം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കിഫ്ബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നതാണ്. അതിനെല്ലാം എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾക്കൊന്നും കേരളത്തിലെ ജനങ്ങൾ ചെവി കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 5 ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി മത്സരിക്കാനുള്ള നല്ല സാധ്യതയാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സി പി ഐ എം പ്രത്യേകിച്ചും കാണുന്നത്.
അതുതന്നെയാണ് വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ്. അല്പം മുമ്പ് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം കൂടി പരിശോധിച്ചാൽ 5-ൽ 4 മണ്ഡലങ്ങളും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെയാണ് വലിയൊരു പോരാട്ടം നടത്തേണ്ടത്. അരൂർ മാത്രമാണ് നിലവിൽ എൽ ഡി എഫിന്റെ പക്കലുള്ള ഒരു സീറ്റ്. അവിടെയും വിജയ പ്രതീക്ഷ തന്നെയാണ് എന്നുള്ള വാക്കുകളാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പങ്കുവച്ചതും എ വിജയരാഘവൻ അല്പം മുമ്പ് പങ്കുവച്ചതും. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത്തരം തയ്യാറെടുപ്പുകളൊക്കെ ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞു കാണുമോ? അല്ല, എല്ലാ അർത്ഥത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും വളരെ വേഗം തന്നെ പൂർത്തിയാക്കും. അതിനാവശ്യമായ സംഘടനാ പ്രവർത്തന രീതികൾ നമ്മൾ അവലംബിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ മണ്ഡലത്തിലും പ്രത്യേകമായ ചുമതല കൊടുത്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നിലയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള അനുകൂല സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ശക്തമത്തായിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. നല്ല ഇപ്പോ യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 6 നിയോജക മണ്ഡലങ്ങൾ, അതായത് പാലാ ഉൾപ്പെടെയുള്ള 6 നിയോജക മണ്ഡലങ്ങളിൽ മുൻകൈ യു ഡി എഫിനായിരുന്നു വോട്ടിന്റെ കാര്യത്തിൽ. പക്ഷേ അതല്ല സംഭവം, തീർച്ചയായും തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അത് അരൂർ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വെറുതെ പറഞ്ഞതിനുള്ളിൽ വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പൊ ഉള്ളത് എന്നുള്ളതാണ് സത്യം. അതിനപ്പുറത്തേക്ക് മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ മുരളീധരനെയൊക്കെ എം പി സ്ഥാനത്തിലേക്ക് മത്സരിപ്പിച്ചപ്പോൾ സീറ്റ് കച്ചവടം എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. 2-ാം മോദി സർക്കാർ അധികാരത്തിൽ കൂടി വന്ന ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെയും ശക്തമായ പ്രതിരോധം തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നല്ലേ? അല്ല, ബി ജെ പി എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം ബി ജെ പിക്ക് ബി ജെ പിയുടെ വോട്ട്, പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ വോട്ട് ബി ജെ പിക്ക് തന്നെ നൽകിക്കൊള്ളണം എന്നുള്ള ഒരു നിർബന്ധമുള്ളവരല്ല. പണ്ടുമല്ല, ഇപ്പോഴുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമല്ല. അപ്പോ എന്തൊക്കെ നിലപാടുകളാണ് അവർ സ്വീകരിക്കുക എന്നുള്ളതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോവാണ്. കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ചേർന്നുകൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള വോട്ട് കച്ചവടം മുമ്പ് നടത്തിയതുപോലെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ എല്ലാം ഉണ്ടായാലും അത്തരത്തിലുള്ള എല്ലാ പ്രവണതകളെയും ഫലപ്രദമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലതുപോലെ മുന്നേറാനാവുമെന്ന് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. കെ ജി ദിനകറിലെ ഒരു കുരുക്കിൽ കൂടി, എൽ ഡി എഫ് എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒറ്റക്കെട്ടായി തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പാലാ ഉപതെരഞ്ഞെടുപ്പ് അടക്കം അക്കാര്യങ്ങളിൽ എൽ ഡി എഫിന് ശുഭപ്രതീക്ഷ നൽകുമെന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് എൽ ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പങ്കുവച്ചത്. എങ്ങനെ കാണാം ഈ വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കെ ജി ദിനകർ? ജോജറ്റ്, ഈ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമല്ല. രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ മുന്നണികൾ ഒക്കെയും ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ വളരെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം 5 മണ്ഡലങ്ങളിലേക്ക്, പാലാകൂടി കൂട്ടുകയാണെങ്കിൽ 6 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതിലെ വിജയം വളരെ നിർണായകവുമാണ്. സ്വാഭാവികമായും അത് പക്ഷേ പരിശോധിക്കുമ്പോൾ തന്നെ 5 മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്ന വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അവിടെ വിജയം ആവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നു തന്നെയാണ്. അതേസമയം എൽ ഡി എഫിനാവട്ടെ, ഈ 6 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 5 മണ്ഡലങ്ങളിൽ 4-1 മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളത്, അരൂരിൽ മാത്രം. ബാക്കി 4 സീറ്റുകളും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അത് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് എൽ ഡി എഫിന് ഉള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ 3.5 വർഷത്തെ ഭരണ നേട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും എൽ ഡി എഫ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം പാലാരിവട്ടം, പാലം ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളും യു ഡി എഫിനെതിരെ ഉയർന്നു വരുന്നു. അത് ചെറുതല്ലാത്ത ഒരു ക്ഷീണമാണ് യു ഡി എഫിന് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. യു ഡി എഫ് നേതൃത്വത്തിനെതിരെ പോലും അത് ചെന്നെത്താവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു മുൻമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേസിൽ പ്രതിയാക്കപ്പെടാവുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നു. അദ്ദേഹത്തെ ഒരു വട്ടം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. 2-ാം വട്ടം ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നൊരു പശ്ചാത്തലം. ഇതൊക്കെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം
വലിയ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്. പാലയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടു. കെ എം മാണിയും പി ജെ ജോസഫും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇരുവരെയും യോജിപ്പിക്കാൻ കഴിയാനാവാതെ യു ഡി എഫ് നേതൃത്വം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. കെ എം മാണി കാലാകാലങ്ങളായി മത്സരിച്ചിരുന്ന ചിഹ്നം പോലും ലഭിക്കാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം. അത്തരം അന്ധചിത്രങ്ങൾ യു ഡി എഫിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കൃത്യം ഒരു മാസം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ എന്നതുകൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വളരെ വേഗം പൂർത്തിയാക്കപ്പെടേണ്ടതുണ്ട്. അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഫലപ്രദമായി, എത്രത്തോളം വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നത് നമുക്ക് അറിയാം. കാരണം പലപ്പോഴും വലിയ തർക്കങ്ങളിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുന്ന സാഹചര്യം ഇതിന് മുൻപ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം എൽ ഡി എഫിലാവട്ടെ കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് വളരെ വേഗം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇത്തവണയും ഒരു തർക്കത്തിനും സാധ്യതയില്ല, നിലനിൽക്കുന്നില്ല. മറ്റൊന്ന്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആകെ അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയുന്ന രണ്ട് സീറ്റുകളാണ് ഉള്ളത്. ഒന്ന് വട്ടിയൂർക്കാവും, മറ്റൊന്ന് മഞ്ചേശ്വരവുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്ന രണ്ട് സീറ്റുകൾ. അവർ അവിടെ അത് പരമാവധി മുതലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ മൂന്നര വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രി തന്നെ രാവിലെ ചൂണ്ടിക്കാട്ടിയ തൻ്റെ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ജനങ്ങളെ, അതായത് സഹായം ആവശ്യമുള്ള ജനങ്ങളെ സർക്കാർ ഓഫീസുകളിലേക്ക് എത്തിക്കാതെ ക്യൂ നിർത്തിക്കാതെ പണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ എത്തിയിട്ടുള്ള പണം കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിലെ ചരിതാർത്ഥ്യമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടിയത്. ഏതാണ്ട് 1300 കോടിയോളം രൂപ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് സംസ്ഥാന ഖജനാവിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള സഹായം ആവശ്യമുള്ള ആളുകൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. അതോടൊപ്പം അത് ഈ ഓഖി, അതോടൊപ്പം തന്നെ മറ്റ് ദുരന്ത മേഖലകളിൽ നൽകിയ പണത്തിനപ്പുറമാണ് ഇത്തരത്തിൽ ആളുകൾക്ക് സഹായം എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താവട്ടെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് ഭരിച്ച 5 വർഷം കൊണ്ട് ഈ 1300 കോടി രൂപയുടെ പകുതി പോലും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ തട്ടിച്ചു നോക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അത്തരം വലിയ നേട്ടങ്ങളൊക്കെ തന്നെ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒക്ടോബർ 21 അഞ്ച് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക.